വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനാണ് മധ്യപ്രദേശ് ഒരുങ്ങുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പാർട്ടിക്ക് ഭരിക്കാം. അതായത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് അവിടെ നിന്നും 22 MLA മാർ BJPയിലേക്ക് കൂറുമാറിയതോടെ BJPയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇതോടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർക്ക് മധ്യപ്രദേശിൽ തുടർഭരണം ലഭിക്കും. എന്നാൽ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രശ്നം, കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ EVM മെഷീനുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഒരു മെഷീൻ ആയതുകൊണ്ട് വൈറസ് വ്യാപനത്തിന് സാധ്യത ഏറെയാണ്. ഇതോടെ കോൺഗ്രസ് പരിഹാരവുമായി രംഗത്തെത്തി. പഴയതുപോലെ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ബാലറ്റ് പേപ്പറുകൾ വേണ്ട, EVM മെഷീനുകൾ തന്നെ വേണമെന്ന് BJP വാശിപിടിക്കുന്നു. കൊറോണ മാറിയിട്ട് മതി ഇലക്ഷൻ എന്നും EVM മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് BJP പറയുന്നത്. ഉപതിരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കവെയാണ് കൊറോണ രോഗം വ്യാപിച്ചത്. ഇതോടെ തിരഞ്ഞെടുപ്പ് നടപടികളെല്ലാം കമ്മീഷൻ നിർത്തിവെച്ചു. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ മാസം 19 രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. അധികം വയ്യാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കൊറോണ വൈറസ് രോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ്. നിരവധി പേരാണ് ഇവിടെ രോഗം ബാധിച്ച് മരിച്ചത്. ഏറ്റവും ഒടുവിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും അമ്മയ്ക്കും രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇവർ ചികിത്സയിലാണ്. ഇതിനിടയിൽ കോൺഗ്രസ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പകരം പഴയ രീതിയിൽ ബാലറ്റ് പേപ്പർ മതിയെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ട് ബോധിപ്പിച്ചു. ഓരോ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ സ്ഥാപിക്കുമ്പോൾ കൊറോണ വ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 1000-ൽ പേരാണ് ഒരു വോട്ടിംഗ് മെഷീനിൽ വിരലമർത്തുക. ഇത് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുളവാക്കുന്നതാണ്. അതിനാൽ ബാലറ്റ് പേപ്പറാണ് നല്ലതെന്നും കോൺഗ്രസ് പറഞ്ഞു. മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് JP ധനോബിയയും സംഘവുമാണ് ഇക്കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചത്. കോൺഗ്രസും BJPയും 24 മണ്ഡലങ്ങളിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ, അല്ലെങ്കിൽ സെപ്റ്റംബറിനകം. അതുകൊണ്ടാണ് കോൺഗ്രസും BJPയും തിരഞ്ഞെടുപ്പിനൊരുങ്ങിയിട്ടുള്ളത്. ബാലറ്റ് പേപ്പർ ആവശ്യമില്ലെന്നും കൊറോണ ഭീതിയാകുന്ന ശേഷം തിരഞ്ഞെടുപ്പ് നടത്താമെന്നുമാണ് BJP നേതാക്കൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യൂ.